സ്വാതന്ത്ര്യ ദിന സന്ദേശ സദസ്സുമായി ഡി കെ എൽ എം ഇതാ ഒരുങ്ങിടുന്നു സ്വാതന്ത്ര്യ ദിന സന്ദേശ സദസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, സഹോദരന്മാരെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ആഗസ്റ്റ് 1 മുതൽ 15 വരെ സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ ദിന സന്ദേശ സദസ്സുകൾ നടന്നുവരികയാണ്. അതിൻ്റെ ഭാഗമായി എടത്തല മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിദിന സന്ദേശ സദസ്സിൽ ഭാഗവാക്കാകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വോയിസ് ഇടുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കുറച്ചു വർഷങ്ങളായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. രാജ്യത്തെ മുസ്ലിം സമുദായം വലിയൊരളവിൽ അപരവൽക്കരിക്കപ്പെടുകയും രാജ്യത്ത് ഒരു സ്ഥാനവുമില്ലാത്തവരായി ഭാരമായി കണക്കാക്കുന്ന രീതിയിലാണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം അവരെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും കടന്നുപോകുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ പൈതൃകം എന്താണെന്നും പാരമ്പര്യം എന്താണെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടതും അവർക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ്. ആ തരത്തിൽ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ശ്രദ്ധേയവും പ്രശംസനീയവും പ്രസക്തവുമാണ്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വലിയൊരളവോളം പങ്കുവഹിച്ച സമുദായമാണ് മുസ്ലിം സമുദായം. രാജ്യത്തുടനീളം പല നേതാക്കളാലും പലവിധ സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് ഈ സമുദായം. അതൊന്നും സ്മരിക്കപ്പെടാതെ പിൽക്കാലത്ത് ചരിത്രത്താളുകളിൽ നിന്ന് വെട്ടിമാറ്റി മുസ്ലിമീങ്ങൾ എന്തോ ഭീകരരാണെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു പാഴ്ശ്രമം രാജ്യത്തെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രത്യയശാസ്ത്രം രാജ്യം സ്വാതന്ത്ര്യം കൊള്ളുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി വെച്ചതാണ്. അതവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവർക്ക് അധികാരം കിട്ടിയതോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രപരമായ രേഖകളും ചരിത്രപരമായ സംഭാവനകളും ഒക്കെ തിരസ്കരിക്കാനും ജനസമൂഹത്തിൽ നിന്ന് അത് വിസ്മൃതിയിലാഴ്ത്താനുമുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ രാജ്യത്തിന് നാം നൽകിയ സംഭാവനകൾ, ഈ രാജ്യത്തിന് നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ നൽകിയ പോരാട്ട സമരങ്ങൾ, അവയെക്കുറിച്ചെല്ലാം വിശദീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നത് 1857 നടന്ന ശിപ്പായി ലഹളയാണ്. ആ ശിപ്പായി ലഹളയിൽ ബ്രിട്ടീഷ് എഴുത്തുകാരനായ മാർഷൽ ലോഡ്സിൻ്റെ ഇന്ത്യയിലെ 41 രാത്രിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ 41 രാത്രി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ മാർഷൽ ലോഡ്സ് എഴുതിയ പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ശിപ്പായി ലഹളയിൽ മുസ്ലിമീങ്ങൾ 27,000 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടമായി പ്രഖ്യാപിക്കപ്പെട്ട 1857 ശിപ്പായി ലഹളയിൽ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടത് 27,000 ബ്രിട്ടീഷുകാരനായ എഴുത്തുകാരൻ തന്നെ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതൊക്കെ വിസ്മരിക്കപ്പെടുന്ന, അതെല്ലാം ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന, അതടക്കമുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെല്ലാം മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. രാജ്യത്ത് പലരും തങ്ങളുടെ നാട്ടുരാജ്യങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്.
അവരെല്ലാം ഇന്ന് വലിയ സ്വാതന്ത്ര്യ പോരാളികളായി അറിയപ്പെടുമ്പോൾ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ലാഭേച്ഛയുമില്ലാതെ വളരെ നിരുപാധികമായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇന്ന് രാജ്യദ്രോഹികളായി ഭീകരന്മാരായി തീവ്രവാദികളായി വർഗീയവാദികളായി ഒക്കെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരകാലത്ത് ചെയ്തു കൊടുത്തത് എന്ന് വിശദീകരിക്കൽ നമ്മുടെ മേൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ, രാജ്യത്തുടനീളം എന്ന് വേണമെങ്കിൽ പറയാം, മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എത്രയധികം 1857 ശിപ്പായി ലഹളയാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് വിലയിരുത്തപ്പെടുമ്പോഴും അതിനു മുമ്പ് തന്നെ മലബാറിലെ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടം മുസ്ലിമീങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വന്ന ആ പോരാട്ട ചരിത്രങ്ങളുടെ ചരിത്രത്താളുകൾ പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തുടനീളം വലിയൊരു സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴശ്ശിരാജാവ് വയനാടൻ മലനിരകളിൽ ബ്രിട്ടീഷുകാരോട് പോരാടിയ വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തോടൊപ്പം യാതൊരു മടിയുമില്ലാതെ നിഷ്കളങ്കമായി അദ്ദേഹത്തോടൊപ്പം ബ്രിട്ടീഷുകാരോട് അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു മഹാനായ മനുഷ്യനാണ് ഇളം പുതുശ്ശേരി ഉണ്ണിമൂസ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം പഴശ്ശിരാജാവിൻ്റെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് അവർ തുടങ്ങിവെച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയൊരളവോളം അപകടം വരുത്തുകയുണ്ടായി തൻ്റെ പോരാട്ട വീര്യത്തിലൂടെ. അദ്ദേഹത്തെ കീഴ്പ്പെടുത്താനും അദ്ദേഹത്തെ വകവരുത്താനും ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചു വെക്കുകയും അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി, നിങ്ങൾക്ക് വീടും സ്വത്തും ഭൂമികളും ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിങ്ങൾക്ക് രേഖപ്പെടുത്തി തരാം, മാത്രവുമല്ല അന്നത്തെ 1000 രൂപയും നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് പാരിതോഷികമായി നൽകാം, നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ നിന്ന്, ഈ ഞങ്ങളോടുള്ള പോരാട്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്ന സമയമുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ജീവിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തപ്പോൾ, സാമ്പത്തികമായ വലിയ സഹായങ്ങൾ നൽകാമെന്ന്, പാരിതോഷികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ ബഹുമാന്യനായ ഈ ഉണ്ണിമൂസ എന്ന് പറയുന്ന ഈ പോരാളി ആ ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഈ ഗ്രാമം എൻ്റേതാണ്, 1000 രൂപക്ക് പണയം വെക്കാനുള്ളതോ നിങ്ങളുടെ പാരിതോഷികങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെട്ടു തരാനുള്ളതോ അല്ല എൻ്റെ ഈ ഗ്രാമം. അതുകൊണ്ട് ഈ ഗ്രാമത്തിന് വേണ്ടി ഞാൻ പോരാടിക്കൊണ്ടിരിക്കും, ഈ ഗ്രാമത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളോട് പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ബ്രിട്ടീഷുകാർ ഈ നാട് വിടണമെന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ച മഹാനായ മനുഷ്യനായിരുന്നു ഉണ്ണിമൂസ എന്ന് പറയുന്ന ആ പോരാളി. അദ്ദേഹം തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ കേരളത്തിൻ്റെ മലബാർ പ്രദേശങ്ങളിലും മറ്റിടങ്ങളിലും ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ മുസ്ലിമുകളുടെ ഭാഗത്ത് നടക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയുന്ന വലിയ പണ്ഡിതനായ ഗ്രന്ഥകാരനായ കവിയായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരണകൂടത്തിനെതിരിൽ, ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരിൽ നികുതി പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിച്ച് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്താൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തയ്യാറായി. എന്നാൽ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ നികുതി നിഷേധിക്കാനും അത് ഭരണകൂടത്തിന് കൊടുക്കാതിരിക്കാനുമുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്തു. അദ്ദേഹം ആ ജയിലിലിരുന്നുകൊണ്ട് തൻ്റെ കൈപ്പടയിൽ അന്നത്തെ മമ്പുറം കുത്തുബുസ്സമാന ലലിതങ്ങൾക്ക് അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട്, ഈ ജയിലിലെ ക്രൂരമായ പീഡനങ്ങൾ വിശദീകരിച്ചുകൊണ്ട്. അത് മമ്പുറം തങ്ങൾ കുത്തുബുസ്സമാന ലലിതങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ മമ്പുറം കുത്തുബുസ്സമാന ലലിതങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരിൽ സമരോത്സുകരാകാൻ മുസ്ലിം സമുദായത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുകയുണ്ടായി. എന്നിട്ട് ആ കൃതി എല്ലാ ജുമഅത്ത് പള്ളിയിലും വിതരണം ചെയ്യുകയും
ജുമാക്ക് ശേഷം ആ ഗ്രന്ഥം വായിച്ച് ജനങ്ങളെ സമരോത്സുകരാക്കാൻ പള്ളിയിലെ ഖാദിമാരോടും ഖത്തീബുമാരോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാ ജമാഅത്ത് പള്ളികളിലും ജുമാക്ക് ശേഷം ആ ഗ്രന്ഥം വായിക്കപ്പെടുകയും അങ്ങനെ മുസ്ലിം സമൂഹം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങണമെന്ന് എല്ലാ പള്ളിയിലെ ഖത്തീബുമാരും ഖാദിമാരും ഒക്കെ പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യം ചരിത്ര താളുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി എന്ന ചരിത്രവും നമുക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ നിരുപാധികം ബ്രിട്ടീഷുകാരോട് പോരാടി ചരിത്ര പാരമ്പര്യമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് മുസ്ലിമീങ്ങൾ. ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഫത്വകൾ നാടുനീളെ നൽകുകയുണ്ടായി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതകലാലയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദാറുലുലൂം ദേവബന്ദിലെ പണ്ഡിതന്മാർ തർക്കുൽ മുവാലാത്ത് എന്ന പരിപാടി പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും അവരുടെ ഭാഷയുമൊക്കെ ബഹിഷ്കരിക്കുക എന്ന പ്രഖ്യാപനം എന്ന ആഹ്വാനം തർക്കുൽ മുവാലാത്ത് എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് ഷെയ്ഖുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മഹ്മൂദ് ഹസൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ഉലമാക്കളായിരുന്നു. ദാറുലുലൂം ദേവബന്ദിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ പ്രധാനികളായ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റുവും മറ്റു നേതാക്കന്മാരും ഒക്കെ നിരന്തരം ചർച്ചകൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് കൂടിയിരുന്ന സ്ഥലമായിരുന്നു ദാറുലുലൂം ദേവബന്ദ് എന്ന് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഡൽഹി ജുമാ മസ്ജിദിൽ ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, ഉബൈദുള്ള സിന്ധി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, ഇവർ ഡൽഹിയിൽ ജുമാ മസ്ജിദിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ ഇന്നും ചരിത്ര താളുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്താരാഷ്ട്ര തലത്തിൽ തുർക്കിയുടെ പതനം വന്നപ്പോൾ, തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പതനം വന്നപ്പോൾ രാജ്യത്തുടനീളം ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയുണ്ടായി. ആ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടുന്നതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സംയുക്തമായി ഒത്തൊരുമിച്ച് രാജ്യത്തുടനീളം ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രചരണവുമായി നടന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ പ്രധാനികളായിരുന്ന അലി സഹോദരന്മാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഉന്നതനായ നേതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ വരെ ഒത്തൊരുമിച്ച് മുസ്ലിം സമൂഹവും ഹൈന്ദവ സമൂഹവും രാജ്യത്തെ ഓരോ പൗരനും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടേണ്ടതിൻ്റെ പ്രാധാന്യം വിവരിക്കാൻ അവർ ഒത്തൊരുമിച്ച് കേരളത്തിൽ വന്നതിൻ്റെ ചരിത്രം വളരെ വിശാലമായി കിടക്കുകയാണ്. ഈ രീതിയിൽ വലിയ സംഭാവനകളാണ് മുസ്ലിം സമുദായം ഈ രാജ്യത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിലെ മുസ്ലിമീങ്ങളുടെ അടയാളങ്ങൾ വരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈ രാജ്യത്തൊരു സ്ഥാനവുമില്ലാത്ത ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം എന്ന് പ്രചരിപ്പിക്കാനാണ് ഇന്ന് രാജ്യത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾക്കെതിരെ തീർത്തും ജനാധിപത്യപരമായ മതേതര രീതിയിലുള്ള പോരാട്ടങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ നാം പങ്കുകൊള്ളേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും മുസ്ലിം സമുദായം എത്രത്തോളം ഈ രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നവരാണെന്നും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എത്രത്തോളം പങ്കുവഹിച്ചവരാണെന്നും ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എത്രത്തോളം മുസ്ലിമീങ്ങൾ രക്തസാക്ഷികളായിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ളൊരു സാഹചര്യമാണ് ഈ സന്ദേശ സദസ്സുകളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരങ്ങളിലൊക്കെ ഓരോ സ്വാതന്ത്ര്യ ദിനാഘോഷവും കടന്നു വരുമ്പോൾ നാം ജനങ്ങളെ ഉത്ബുദ്ധരാക്കേണ്ടത് ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. മുസ്ലിം സമുദായം ഐക്യത്തോടുകൂടി ഒത്തൊരുമിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. മതേതര ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ കക്ഷികളോട് യോജിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനങ്ങൾ കടന്നു വരുമ്പോൾ നാം പ്രചരിപ്പിക്കേണ്ടതും ജനങ്ങളെ ഉത്ബുദ്ധരാക്കേണ്ടതും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി, വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമായി ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീന്റെ ഈ സന്ദേശ സദസ്സുകൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിപൂർണമായി സ്വീകരിക്കുകയും ഈ നാടിൻ്റെ
മതേതരത്വവും ജനാധിപത്യവും ഒക്കെ കൃത്യമായ രീതിയിൽ അത് നിലനിൽക്കുന്നതിന് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു